പോകുന്നത് വെർട്ടിക്കൽ ഗാർഡന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിടാൻ പോകുന്നതിൽ ഒന്ന് ഇതുണ്ട്. നമ്മൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ റെഡി ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. മെയിൻ ആയി കാണാറ് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഞങ്ങൾ അതിലും അങ്ങനത്തെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇടാം. അപ്പൊ ഞങ്ങൾ ഇതിൽ മണ്ണൊക്കെ നിറച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അതില് നമ്മൾ അടിയിൽ കോക്കോ പിറ്റ് ഇട്ടിട്ടുണ്ട്. കോക്കോ പിറ്റ്, മണ്ണ്, വളം ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ചെടി ഇവിടുന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും, പൈസ ചിലവായിരിക്കും. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചെടികൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഈ റെഡ് അല്ല, ഒരു മെറൂൺ കളർ ഈ പ്ലാന്റ് ആണ് ഞങ്ങൾ വെക്കുന്നത്. ഇതും ഒരു ഗ്രാസും വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടുന്ന് അപ്പം നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് അതൊക്കെ എടുക്കാം. ഞാൻ ഇരുമെന്നാണ് ഞങ്ങൾ എല്ലാം എടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇത് മാത്രമല്ല വെക്കുന്നത്, ഹെമി ഗ്രാസ് കൂടി വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് പോയി നോക്കാം. നമ്മുടെ ഹെമി ഗ്രാസ് കൂടെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലേക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് ചെയ്യാന്ന് ഈ പച്ചപ്പ് കൂടി വരുമ്പോ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഇതിന് ലോ ഷെയ്ഡാണ് വേണ്ടത്. പക്ഷേ എന്താണെന്ന് നമുക്ക് എന്തെങ്കിലും കുഴിച്ചിട്ട് നോക്കാം. വീട് ലെങ്ത് ആണെങ്കിൽ ഞങ്ങളത് കുഴിച്ചിട്ടൊന്നും കാണിച്ചു തരുന്നില്ല. നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പൊ ഞങ്ങൾ ഇതിൽ എന്തൊക്കെ കുഴിച്ചിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ ചെടിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ഒക്കെ ചെറിയ ചെറിയ പൊട്ടുകളാണ്. ഗ്രീനും വൈറ്റ് ഉള്ളതാണ്. ഇതൊരു റെഡിഷ് കളറ്. നമ്മൾ ഹെമി ഗ്രാസസും കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നത്. കുഴിച്ചിട്ടു ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല. അല്ലെങ്കിൽ ഒരു ചെറിയ ഇതിന് നമ്മൾ 20 രൂപ കൊടുക്കേണ്ടി വരും. നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിക്ക് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികവും എന്നപ്പോ നമുക്ക് വെയില് തട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത് മൂന്നും ഒരു പ്രശ്നമാണ്. പിന്നെ ഷെയ്ഡ് വേണ്ടത് നമ്മുടെ ഹെമി ഗ്രാസിനാണ്. ഇത് മൂന്നും കുഴപ്പമില്ല. ഭംഗിയും കൂടി ഉണ്ടാവാനാണ് നമ്മുടെ ഹെമി ഗ്രാസ് നമ്മൾ കുഴിച്ചിട്ടുള്ളത്. ചെടിയൊക്കെ വേര് പിടിക്കാൻ വെക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങളിത് സെറ്റ് ആക്കുന്നത്. അപ്പോ ഒക്കെ ഒന്ന് ജസ്റ്റ് കുഴിച്ചിട്ടിട്ടുള്ളൂ. നമ്മുടെ ഹെമി ഗ്രാസ് ഒക്കെ വേര് പിടിച്ചിട്ട് വേണം. ഞങ്ങളത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. ഇപ്പൊ തന്നെ ഭംഗി ഉണ്ട്. ഇങ്ങനെ ഉണ്ടായി വരുമ്പോ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.